കാവ്യ, ഞാൻ പറയുന്ന നീ ഒന്ന് ശാന്തമായി കേൾക്കണം. ഇവിടെ ഇപ്പൊ അച്ഛമ്മയും കർമ്മിയും അയ്യരും പറയുന്നത് പോലെ കർമ്മം നടത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. എന്നാരാ പറഞ്ഞത്? കണ്ണേട്ടന്റെ ഈ കാര്യത്തിലുള്ള നിലപാടിനോട് ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല, ഈ ചടങ്ങ് ഈശ്വര മഠത്തിൽ നടക്കുകയും ചെയ്യും. എന്തിനാ കാവ്യ നീ ഇങ്ങനെ വാശി കാണിക്കുന്നത്? അച്ഛമ്മ പറയുന്ന ലോജിക്ക് മനസ്സിലാക്കാം. അച്ഛമ്മ ഇത്തരം വിശ്വാസങ്ങളെ കുറച്ച് കൂടുതലായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. എന്നാ നമ്മളും ഇങ്ങനെ ചിന്തിക്കണം. നോക്ക്, നീ ഒരു അഡ്വക്കേറ്റാ. ഏത് ക്രൈമും തെറ്റും ശരിയുമാണെന്ന് നിങ്ങൾ വിലയിരുത്തുന്നതും വിധി പറയുന്നതും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഇപ്പോ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത മൂഢവിശ്വാസങ്ങളുടെ പേരിൽ കർമ്മിയും പൂജാരിയും പറയുന്ന ഹോമവും ജപവും നടത്തിയ കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടില്ലെന്ന് പറയാൻ കഴിയോ? ഈ കർമ്മവും മന്ത്രവും ഹോമവും ഒക്കെ കുറച്ച് ഓവറാ. നീ ഒന്ന് ലോജിക്കായി ആലോചിക്ക. ഞാൻ നന്നായിട്ട് ആലോചിച്ചു. ഞാൻ മാത്രമല്ല, ഈശ്വര മഠത്തിലുള്ള സകലരും. ഈ കുടുംബത്തിലുള്ളവർക്കൊരു വിശ്വാസവും രീതിയുമുണ്ട്. അതിൽ ലോജിക്കും ലോജിക്കില്ലായ്മയും ഉണ്ടാവാം. വിശ്വാസം, അതാണ് പ്രധാനം.